ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മഞ്ജു സ്റ്റിച്ചിങ്ങുള്ളതിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നിങ്ങൾക്കും ഇതുപോലെ പലാസ പാൻറ് തയ്ക്കാം. അപ്പോൾ അതിൻ്റെ കട്ടിങ്ങിൻ്റെയും സ്റ്റിച്ചിങ്ങിൻ്റെയും വീഡിയോ ആണ് ഞാൻ ഇന്ന് ഇട്ടിരിക്കുന്നത്. അപ്പം നീളം എന്ന് പറയുന്നത് 39 ഇഞ്ചാണ് പറഞ്ഞിരിക്കുന്നത്. അരവണ്ണം പറഞ്ഞിരിക്കുന്നത് 39 ഇഞ്ച്, അതിൻ്റെ 1/4 + 3 ഇഞ്ച് 12¾. ക്രോച്ച് ലെങ്ത് എടുത്തിരിക്കുന്നത് 15 ഇഞ്ചാണ്. ക്രോച്ച് ലെങ്തിൻ്റെ വീഡിയോ ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ട്. അപ്പം ക്രോച്ച് ലെങ്ത് ഓരോ പാൻറ്റിനും, ചുരി ബോട്ടം, സാധാ പാൻറ്, പലാസ പാൻറ്, പാർലർ പാൻറ്, ഇതിനൊക്കെ എങ്ങനെ വ്യത്യാസപ്പെടുന്നു എന്നുള്ള വീഡിയോ ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ഒന്ന് നിങ്ങളൊന്ന് കണ്ടു നോക്കുക. ഇനി അതിന് വേണ്ടുന്ന കർവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 ഇഞ്ച്. തുണി നമ്മൾ 4 മടക്കിയിടുക. ഇനിമേ ചെയ്യേണ്ടത് 1/2 ഇഞ്ച് എന്ത് ചെയ്യുക, എലാസ്റ്റിക് ഇടുന്നതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, 1/2 ഇഞ്ച് ഇവിടെ ഇങ്ങനെ മാർക്ക് ചെയ്യുക. മാർക്ക് ചെയ്യുന്നത് ഇതേപോലെ 1/2 ഇഞ്ച് മാർക്ക് ചെയ്ത് ഇതേപോലെ ആ 1/2 ഇഞ്ചിന് ഇതേപോലെ ഒന്ന് മടക്കി വെക്കുക. അപ്പം നീളം നമ്മൾ പറഞ്ഞിരിക്കുന്നത് 39 ഇഞ്ചാണ്. അതിൻ്റെ കൂടെ നമ്മൾ ഈ ബാൻഡിനുള്ള സാധനം ഈ ബാൻഡിനുള്ള പടി ഇതിനൊക്കെ ഒന്ന് മടക്കി വെച്ചതിന് ശേഷം ആ എൻഡിൽ നിന്ന് താഴോട്ട് 39 കൂടെ 1 ഇഞ്ച് കൂടെ ചേർത്ത് മാർക്ക് ചെയ്യുക. വണ്ണം എടുക്കേണ്ടത് 39 അതിൻ്റെ 4½ + 3 ഇഞ്ച് വരുമ്പോൾ നമുക്ക് കിട്ടുന്നത് 12¾ ഇഞ്ചാണ് കിട്ടുന്നത്. ആ 12¾ ഇഞ്ച് എവിടെ മാർക്ക് ചെയ്യുക, ഈ മടക്ക് ഭാഗത്തോട്ട് മാർക്ക് ചെയ്യുക. അവിടുന്ന് നേരെ താഴോട്ട് വരുന്നതാണ് ക്രോച്ച്. ക്രോച്ചിൻ്റെ ലെങ്ത് എന്ന് പറഞ്ഞാൽ 15 ഇഞ്ചാണ് നമ്മൾ എടുക്കുന്നത്. ഈ 15 ഇഞ്ച് എടുത്തെടുത്ത് നമ്മൾ എന്ത് ചെയ്യുക, ഈ 12¾ ഉണ്ടോ എന്ന് നമ്മൾ മാർക്ക് ചെയ്യുക. ഇനി അവിടെ നിന്ന് 3 ഇഞ്ച് കർവിന് മാർക്ക് ചെയ്യുക. ഇനി എന്ത് ചെയ്യുക, ഇതുപോലൊരു ബോക്സ് വരച്ചുകൊണ്ട് ഇതിനെ എന്ത് ചെയ്യുക, കർവ് വരയ്ക്കുക. ഈ കർവ് വരച്ചേക്കുന്നത് എൻഡിലോട്ട് നമ്മൾ എന്ത് ചെയ്യുക, നീളത്തിൻ്റെ എൻഡിലോട്ട് വരച്ച് മാർക്ക് ചെയ്യുക. ഇനി നമുക്ക് ഈ എൻഡ് ഭാഗത്ത് വരേണ്ടതെന്ന് വെച്ചാൽ ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഇതേപോലെ 2 ഇഞ്ച് മുകളിലോട്ട് മാർക്ക് ചെയ്യുക. 2 ഇഞ്ച് മുകളിലോട്ട് മാർക്ക് ചെയ്ത് ഇതിനെ എന്ത് ചെയ്യുക, ഷേപ്പ് ചെയ്യുക. നമുക്ക് ഏറ്റവും എളുപ്പമായിട്ട് തയ്ക്കാൻ പറ്റുന്നൊരു പാൻറ്റാണ് പലാസോ പാൻറ്റിങ് പാൻറ്. നമുക്ക് ഇതേപോലെ സിമ്പിളായിട്ട് കട്ട് ചെയ്തെടുക്കാം. നമുക്ക് 32 ഇഞ്ചാണ് നമ്മൾ എലാസ്റ്റിക് എടുത്തിരിക്കുന്നത്. ആദ്യമേ നമ്മൾ ചെയ്യുന്നത് ഇതിൻ്റെ എൻഡ് ഭാഗം, ബോട്ടം വരുന്ന ഭാഗം എന്ത് ചെയ്യുക, ചുരുട്ടി അടിക്കുക. ഇതുപോലെ ഒരു തവണയൊന്ന് മടക്കി, ഒന്നുകൂടെ മടക്കി കണക്കാക്കാം. ഇതുപോലെ ബോട്ടം അടിച്ചതിന് ശേഷം ഈ കാലുകൾ തമ്മിൽ നമുക്ക് എന്ത് ചെയ്യാം, യോജിപ്പിക്കാം. ഈ ക്രോച്ച് ലെങ്ത് വരെ നമ്മൾ എന്ത് ചെയ്യുക, ഈ ക്രോച്ച് ലെങ്തിൻ്റെ എൻഡ് വരെ എന്ത് ചെയ്യുക, ഇതിനെ യോജിപ്പിക്കുക. രണ്ട് പാൻറ്റിൻ്റെയും ക്രോച്ച് ലെങ്ത് വരെ ഇതേപോലെ യോജിപ്പിക്കുക. ഇതിൻ്റെ സെൻറ്റർ ഭാഗം, ഈ തയ്ച്ചേക്കുന്നതിൻ്റെ സെൻറ്റർ ഭാഗത്തോട്ട് നമ്മൾ ഇതിൻ്റെ എന്ത് ചെയ്യുക, സെൻറ്റർ ഭാഗം എടുക്കുക. ചേർക്കുന്ന സമയത്ത് ഇതിൻ്റെ നല്ല ഭാഗത്തോട്ട് ഇതിൻ്റെ നല്ല ഭാഗം എടുത്ത് ചേർക്കുക. ഇത് നമ്മുടെ ക്രോച്ച് ഭാഗമാണ്. ഇത് തമ്മിൽ എന്ത് ചെയ്യുക, എൻഡ് വരെ ഇങ്ങനെ അങ്ങ് ചേർക്കുക. സെൻറ്ററിൽ നിന്ന് എൻഡിലോട്ട് അടിക്കുക. ഇങ്ങനെ സെൻറ്ററിൽ നിന്ന് തുടങ്ങുന്നത് 2 തയ്യൽ ഇവിടെ ഒരുമിച്ച് വീഴുന്നതുകൊണ്ടാണ് നമ്മൾ ഇതേപോലെ അടിക്കുന്നത്. സെൻറ്ററിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടുമായിട്ട് അടിക്കുക. എലാസ്റ്റിക് സെറ്റ് ചെയ്യുക. എലാസ്റ്റിക് തമ്മിൽ എന്ത് ചെയ്യുക, ചേർക്കുക. എലാസ്റ്റിക് കൂട്ടിയടിക്കുക. കൂട്ടിയടിച്ചതിന് ശേഷം ഇതിനകത്തോട്ട് കവർ ചെയ്ത് തയ്ക്കുക. അടിക്കുന്ന സമയത്ത് ഇതാ ഇതേപോലെ എടുക്കുക. ഇതിൻ്റെ അരിവ് ഒന്ന് ജസ്റ്റ് മടക്കി കൊടുക്കുക. എന്നിട്ട് 4 ചുറ്റും അടിക്കുക. നിങ്ങൾക്കും ഇതുപോലെ പലാസ പാൻറ് തയ്ക്കാം.